കോവിഡ് നയൻറ്റീൻ മാറ്റിമറിച്ച ധാരാളം യാഥാർത്ഥ്യങ്ങളിൽ ലോകത്തുണ്ട് അതിൽ ഏറ്റവും വലുതാണ് നമ്മൾ സായിപ്പന്മാർ എന്ന് വിളിച്ചു പോന്നിരുന്ന പാശ്ചാത്യന്മാരെ പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ ഇവർ വിവരവും വിദ്യാഭ്യാസവും ചിന്താശേഷി ഉള്ളവരുമൊക്കെയാണ് എന്ന പൊതുധാരണയായിരുന്നു എത്ര കാലവും നമുക്കുണ്ടായിരുന്നത് എന്നാൽ ഈ രോഗവ്യാപനത്തോടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് നമ്മൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ പാശ്ചാത്യർക്ക് നാം കരുതുന്നത്ര വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും തന്നെ ഇല്ല തങ്ങളാണ് എല്ലാത്തിലും വലുത് എന്ന അഹങ്കാരവും ഏതു പ്രതിസന്ധിയും തങ്ങളെ ബാധിക്കില്ലെന്ന് അമിത ആത്മവിശ്വാസവുമാണ് അവരെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മുൻകരുതൽ ഒപ്പം ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾ സ്വീകരിച്ച മുൻകരുതലുകൾ എത്ര ഗൗരവത്തോടെയാണ് ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഈ രോഗത്തെ നോക്കിക്കണ്ടതും പ്രതിരോധിച്ചതും ലോക ജനസംഖ്യയിൽ നൂറ്റി മുപ്പത്തിനാല് കോടി ആളുകളുമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയിൽ അയ്യായിരത്തിന് മുകളിൽ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മരണസംഖ്യയും കുറവാണ് എണ്ണ കൊണ്ട് ജീവിക്കുന്നവരൊന്നും ബുദ്ധി നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആളുകളെങ്കിലും പോന്നിരുന്ന പരിഹസിച്ചിരുന്ന ഗൾഫ് നാടുകളിലേക്ക് നിങ്ങൾ ഒന്നും നോക്കൂ ഇത്തരം എല്ലാ തെറ്റിദ്ധാരണകളെയും അവർ കാറ്റിൽ പറത്തിക്കളഞ്ഞു വളരെ ദീർഘവീഷണത്തോടെയും കരുതലോടെയുമാണ് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ ഈ അസുഖത്തെ പ്രതിരോധിച്ചത് കേവലം രണ്ടായിരത്തി ഇരുന്നൂറിനടുത്ത ആളുകൾക്കാണ് ഖത്തറിൽ രോഗം റിപ്പോർട്ട് ചെയ്തത് എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആളുകൾക്ക് കുവൈത്തിലും എണ്ണൂറ്റി ഇരുപത്തി രണ്ട് ആളുകൾക്ക് ബഹ്റൈനിലും രണ്ടായിരത്തി തൊള്ളായിരം ആളുകൾക്ക് സൗദിയിലും നാനൂറ്റി പത്തൊമ്പത് ആളുകൾക്ക് ഒമാനിലും രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറോളം ആളുകൾക്ക് യു എയിലും രോഗം സ്ഥിരീകരിച്ചു എന്നാൽ പാശ്ചാത്യ നാടുകളിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കൂ ലോകത്തിലെ തന്നെ ഒന്നാമത്തെ ശക്തി എന്ന് വീരവാദം മുഴക്കിയ അമേരിക്കയിൽ നാല് ലക്ഷത്തിന് മുകളിലാണ് രോഗബാധിതരുടെ എണ്ണം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന് ഉടമകൾ എന്ന് ഒരു കാലത്ത് അവകാശപ്പെട്ട യു കെയിൽ അറുപത്തി ഒന്നായിരത്തോളം അടുക്കുന്നു രോഗബാധിതരുടെ എണ്ണം സ്പെയിനിലും ഇറ്റലിയിലും ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് രോഗം ഇപ്പോൾ തന്നെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ജർമ്മനിയിൽ ഒരു ലക്ഷത്തി പതിമൂവായിരം ഫ്രാൻസിൽ തൊണ്ണൂറായിരം ഇങ്ങനെ പോകുന്നു കണക്കുകൾ മരണനിരക്കിലും ഈ രാജ്യങ്ങൾ തന്നെ മുൻപന്തിയിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ട ചൈനയേക്കാൾ എത്രയോ മടങ്ങിലാണ് മറ്റ് പല വികസന രാജ്യങ്ങളിലും ഈ രോഗബാധിതർ ഉള്ളത് ഈ രോഗത്തെക്കുറിച്ച് അറിയാനിട്ടല്ല ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കാനുള്ള വിവരമോ വിദ്യാഭ്യാസമോ ഈ സായിപ്പന്മാർക്ക് ഇല്ല എന്നതാണ് സത്യം ഈ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പോയിട്ട് അവരുടെ ഭരണാധികാരികൾക്ക് പോലും ഇത് മനസ്സിലാക്കുവാൻ കഴിയാത്തതിനാലാണ് പല രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാർക്ക് വരെ ഈ അസുഖം പിടിപെട്ടത് ഇറ്റലിയിൽ ഇല്ലാത്ത പരിശോധനകളാണോ കേരളത്തിൽ എന്നായിരുന്നു ഒന്നര മാസം മുൻപ് വന്ന ഒരു ഇറ്റാലിയൻ സ്വദേശിയായ യുവതി പരിഹാസത്തോടെ എയർപോർട്ട് ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് ആ ചോദ്യത്തിൽ അവർ പ്രകടിപ്പിച്ച ആ പരിഹാസമാണ് ഇന്ന് ഇറ്റലിയെ ഒരു ശവപ്പറമ്പാക്കി മാറ്റിയത് വിവരമുണ്ടെന്ന് നടിച്ച് നടന്ന പലരും മണ്ടന്മാരും നാം കഴിവില്ലാത്തവരാണെന്ന് വിലയിരുത്തിയ പലരും നമ്മുടെ ചിന്തകൾക്കും അതീതമായി പ്രവർത്തിക്കുന്നവരുമാണെന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഈ കൊറോണ കാലം തരുന്ന ഏറ്റവും വലിയ സന്ദേശം